വെൽക്കം ബാക്ക് ടു ദ കംപ്ലീറ്റ് സൊല്യൂഷൻസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി യൂട്യൂബ് ചാനൽ. സോ ടി സി സെഡ്യൂലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ എൻ്റെ കൂടെ ടി സി സെഡ്യൂൾഡ് വഴി വന്ന ഷിബിൻദാസ് നായർ എന്ന സ്റ്റുഡൻ്റ് ആണ്. ഷിബിൻ ഏത് കോഴ്സാണ് പഠിക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഇതെല്ലാം നമുക്ക് ഷിബിനോട് ചോദിച്ചറിയാം. ലൈക്ക് നിങ്ങളിലേക്ക് കൂടുതലും കോഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. സോ വെൽക്കം ഷിബിൻ. ഹായ്. സോ ഇപ്പോൾ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ എനർജി സിസ്റ്റംസ്. ഓക്കെ ഓക്കെ. സോ സസ്റ്റൈനബിൾ എനർജി സിസ്റ്റം എന്ന് പറഞ്ഞ മാസ്റ്റേഴ്സ് ആണ് ഷിബിൻ ചെയ്യുന്നത്. ഷിബിൻ ഏത് യൂണിവേഴ്സിറ്റിയാണ്? ചാൾമേഴ്സ് യൂണിവേഴ്സിറ്റി. സോ ഗോതമ്പർഗ് തന്നെയാണ്, സ്വീഡൻ. ഓക്കെ, ഗുഡ്. സോ എങ്ങനെയാണ്, എങ്ങനെയുണ്ട് കോഴ്സ്, എങ്ങനെയുണ്ട്, എന്താണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടത്. അതായത് ഒന്ന് ഈ പറഞ്ഞ പോലെ കോഴ്സ് എങ്ങനെയുണ്ട്, കോഴ്സ് ലൈക്ക് ഏത് ബിടെക് ഏതായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞ് എന്തുകൊണ്ട് കോഴ്സ് സെലക്ട് ചെയ്തു, പിന്നെ കോഴ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയുണ്ട് പറയുന്നത്. ഞാൻ ബിടെക് ചെയ്തത് അമൃത യൂണിവേഴ്സിറ്റിൽ നിന്നാണ്. അപ്പം അത് മെക്കാനിക്കലായിരുന്നു. അതിനുശേഷം എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ എനർജി റിലേറ്റഡ് ആയിട്ടൊരു ഫീൽഡിലോട്ട് വരണമെന്നായിരുന്നു പണ്ട് മുതലുള്ള ഒരു ആഗ്രഹം. അപ്പം നോക്കിയപ്പോൾ ഇപ്പം സസ്റ്റൈനബിൾ എനർജിയാണ് കുറച്ചും കൂടി ഒരു ബൂമിംഗ് ആയിട്ട് തോന്നുന്നത്. ഈ ഒരു കോഴ്സ് നോക്കിയപ്പം ഇത്തിരി നല്ലതാണെന്ന് വിചാരിച്ചു. ഇത് ബെസ്റ്റ് ഓപ്ഷൻ ചാൾമേഴ്സ് ആണ്. അതിന് ഓക്കെ. സോ ഇതാണ് എന്തുകൊണ്ടാണ് ആ കോഴ്സ് സെലക്ട് ചെയ്തെന്നുള്ളതിൻ്റെ മറുപടിയാണ് നിങ്ങൾ കേട്ടത്. അപ്പം നിങ്ങൾ പലർക്കുള്ള നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത്, ഷിബിൻദാസ് നായർ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് സസ്റ്റൈനബിൾ എനർജി എടുക്കാനായിട്ട് എന്തുകൊണ്ട് സ്വീഡൻ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം നോക്കുമ്പം സസ്റ്റൈനബിൾ എനർജി എന്ന് പറഞ്ഞൊരു ഫീൽഡിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്ന ഫ്യൂ കൺട്രീസ് ആണുള്ളത്. ഒന്ന് നോർവേ, ഒന്ന് സ്വീഡൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് കിട്ടുമ്പം സ്വീഡനിൽ തന്നെ സസ്റ്റൈനബിൾ എനർജി സിസ്റ്റത്തിൻ്റെ ഒരു കോഴ്സ് വരുമ്പോൾ ഇതാണ് അതൊരു ബെസ്റ്റ്. ഓക്കെ. എന്ത് ബേസ്ഡ് ആണ് ഈ കോഴ്സ്? ലൈക്ക് നമുക്ക് ഇപ്പം ബിടെക് മെക്കാനിക്കൽ ആണെന്ന് പറഞ്ഞു. മെക്കാനിക്കൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ഫീൽഡ്സ് ഉണ്ട്. അതായത് മെറ്റീരിയൽസ് ഉണ്ട്, പിന്നെ എന്താ പറയുക, ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഉണ്ട്, തെർമോഡൈനാമിക്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ പല ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി എന്താണ് ഏറ്റവും കൂടുതൽ ഇതിനകത്തൊരു ബേസിക് ആയിട്ട് ഈ കോഴ്സിന് വരുന്നത്? നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സ് തന്നെയാണ്. പക്ഷേ തെർമോ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറേ ഓപ്ഷനൽസ് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ്, എച്ച് വാക്ക്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസിലോട്ട് നമുക്ക് പോകാൻ പറ്റും. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ബേസ് തെർമോ ആണെങ്കിലും ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് നമുക്ക് ഇതിനകത്ത്. ഓക്കെ ഓക്കെ. പിന്നെ എനിക്കറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എങ്ങനെയുണ്ട് ലൈക്ക് സ്വീഡൻ, സ്വീഡനിലെ ലൈഫ് എങ്ങനെയുണ്ട്, സോഷ്യൽ കൾച്ചർ എങ്ങനെയുണ്ട്? ഷിബിൻ വേറെ ഏതെങ്കിലും കൺട്രീസിൽ ജീവിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ മലേഷ്യയിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂർ പോയിട്ടുണ്ട്, ഒക്കെ ബ്രൂണൈ കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇതിൽ ഡിഫറൻസ്, സ്വീഡനിലേക്ക് ഒരു എടുത്തു കാണിക്കപ്പെടേണ്ട ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? ടോട്ടലി ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർ ഫ്രണ്ട്ലി ആണ്, എനിക്കറിയുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് ഡിഫറൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ, ഞാൻ ഏഷ്യയിൽ മാത്രമേ പോയിട്ടുള്ളൂ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ പെട്ടെന്ന് യൂറോപ്പിലോട്ട് വരുമ്പം ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്തത് അതെനിക്ക് കിട്ടി. അതായിരുന്നു. ഗുഡ് ഗുഡ്. ഇപ്പോൾ ഏത് സെമസ്റ്ററാണ് കഴിയാറായോ? ഇപ്പം എൻ്റെ സെക്കൻഡ് ഇയർ ഇപ്പം ഓൾമോസ്റ്റ് കഴിയാറായി. ഞാൻ തീസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ തീസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇലക്ട്രിക് വെഹിക്കിൾസ് ആണല്ലോ ഒരു പുതിയൊരു ഐഡിയ വന്നേക്കുന്നത്. കാരണം ഇപ്പം ഫ്യൂവൽസ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ഇതിനകത്ത് ഞാൻ ചൂസ് ചെയ്തത് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ബാറ്ററി റീസൈക്ലിംഗ് അടുത്തിട്ടുള്ളതാണ്. ഓക്കെ. എവിടെയാണ് തീസിസ് ചെയ്യുന്നത്? ചാൾമേഴ്സിൽ തന്നെയാണ്. ഇത് ചാൾമേഴ്സും വേറൊരു കമ്പനിയും ടൈപ്പായിട്ട് ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ്. ഓക്കെ ഓക്കെ. അപ്പം ഇത് കഴിഞ്ഞ് എന്താണ് പ്ലാൻ? ലൈക്ക് എങ്ങനെയുണ്ട് സ്വീഡനിലേക്ക്? ഇപ്പം നമുക്ക് ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഏറ്റവും ഡൗട്ടാണ് എന്തുകൊണ്ട് ലൈക്ക് ആഫ്റ്റർ ഗ്രാജുവേഷൻ നമുക്ക് പിന്നെയുള്ള സംഭവങ്ങൾ എങ്ങനെയാണ്, അതായത് ജോബ് സെർച്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ പി എച്ച് ഡി ചാൻസ് എങ്ങനെയാണ്? അപ്പോൾ എന്താണ് ഷിബിൻ്റെ ഒരു കരിയർ പാത്ത്? എന്താണ് ഡിസൈഡ് ആയോ അത് ചെയ്യാൻ നിൽക്കുകയാണോ, എന്താണ്, എങ്ങനെയാണ്? സസ്റ്റൈനബിൾ എനർജി സിസ്റ്റത്തിൽ രണ്ട് സൈഡിലൂടെ നമുക്ക് പോകാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരുപാട് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നുണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇപ്പം ഓക്കെ, ഞാനൊരു സമ്മർ ജോബിന് ഇപ്പോൾ അപ്ലൈ ചെയ്തിരുന്നു. അത് എൽ ടി യു ബിസിനസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. എവിടെയാണത്? അത് ഇവിടെ തന്നെയാണ്, സ്വീഡനിൽ തന്നെ. ഓക്കെ. അപ്പം അവരുടെ ഒരു മൈനിങ് ഇന്നോവേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പം ഒരു 2 മന്ത്സിൻ്റെ ഒരു വർക്കാണ്, ഒരു ഒരു കോൺട്രാക്ട് പോലെയാണത്. ഓക്കെ. അപ്പോൾ അതിപ്പം ഞാൻ അതിന് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് ആ ജോബിന് പോകുന്നുണ്ട്? അല്ല, അതിപ്പോൾ സമ്മർ ജോബ് ആയിട്ടാണ്. സമ്മർ ജോബ് കോഴ്സിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ തീസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, തീസിസ് തീരുമ്പോഴാണ് കോഴ്സ് കഴിയുന്നത്. ഓക്കെ. ഓൺലൈനാണോ ജോബ്? ഓൺലൈനാണ്. ഓൺലൈനാണ്. എങ്ങനെയാണ്, പെയ്ഡ് ആണോ അതോ? പെയ്ഡ് ആണ്. പെയ്ഡ് ജോബാണ്. പെയ്ഡ് ജോബാണ്. ഓക്കെ. ഒരു അത്യാവശ്യം ആവറേജ് സാലറി ഉള്ള ജോബ് തന്നെയാണോ? അവിടുത്തെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട്, അവിടുത്തെ സ്റ്റാൻഡേർഡ് തന്നെയാണ്. ഓക്കെ. അതായത് സ്വീഡനിലെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്, ഇവിടെ പേയ്മെന്റ് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇവിടെ സ്വീഡനിൽ നോർമൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ഏത് ജോബ്സ് ആയാലും, ഈവൻ ഇപ്പോൾ ഒരു ടെക്നിക്കൽ ജോബ് ആയാൽ പോലും, അല്ലെങ്കിൽ അതിന് പകരം അല്ലാത്തൊരു ബ്ലൂ കോളർ ജോബ് ആയാലും, ജോബ്സിനൊക്കെ ഒരു മിനിമം വേജ് എപ്പോഴും കിട്ടുന്നുണ്ട്. അതായത് ബ്ലൂ കോളർ ജോബ്സിന് എല്ലാം സെയിം മിനിമം വേജ് കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ടഫായിട്ടുള്ള എല്ലാ ബ്ലൂ കോളർ ജോബ്സിനും അവർ അതേപോലെ തന്നെ ഈക്വലി
ആ ജോബ് ഞാൻ റെസ്പെക്ട് കൊടുക്കേണ്ടത്. ഈ ജോബ് ഏതാണോ ജോബ് ചെയ്യുന്നത് എല്ലാ ജോബ്സും ഈക്വൽ റെസ്പെക്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം പിന്നെ ഈ യൂറോപ്പിലായതുകൊണ്ട് തന്നെ സ്വീഡനിൽ മാത്രമല്ല പല കൺട്രീസിലേക്ക് ഏതൊരു ഷുണ്ടിനും ജോബിന് അപ്ലൈ ചെയ്യാം. അങ്ങനത്തെ അപ്ലിക്കേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പം ഞാൻ നെതർലാൻഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ജർമ്മനിയിലുണ്ട്, ഓക്കെ ഫ്രാൻസിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലിങ്ക്ഡിനിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കാണും കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്, അവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് സെലക്ട് ആവുന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം 1 ഇയർ സ്റ്റേ ബാക്ക് ആണ് ഇത് കഴിഞ്ഞിട്ട് ഷിബിനായാലും കിട്ടുന്നത്. ഏത് സ്റ്റുഡൻറ്റിനായാലും സ്റ്റുഡൻറ്റിൽ വന്നു കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞ് 1 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പം ഈ LTU ഇപ്പോൾ കിട്ടിയ ജോബ് എന്ന് പറഞ്ഞത് ഇതിപ്പോൾ സമ്മർ ജോബിന് ശേഷം അവിടെ തന്നെ ഫുൾ ടൈം ജോബ് കിട്ടാനുള്ള ചാൻസസ് എങ്ങനെയാണ്? ചാൻസസ് ഉണ്ട്, കാരണം ഇപ്പം മൈനിങ് ഇന്നോവേഷൻ ആയതുകൊണ്ട് മെറ്റൽ റീസൈക്ലിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് എൻ്റെ തീസിസ് ആയിട്ട് ഒരു റിലേഷൻ ഉള്ളൊരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഒരു കോൺടാക്ട് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഒരു ഓപ്പർച്യൂണിറ്റി കൂടും. ചാൽമേഴ്സിലെ ടീച്ചേഴ്സൊക്കെ എങ്ങനെയായിരുന്നു, ഫ്രണ്ട്ലി ആണോ, എങ്ങനെയാണ് അവർ? ടീച്ചേഴ്സ് നല്ല ഫ്രണ്ട്ലി ആണ്. ഇപ്പം ഞാൻ തീസിസ് ചെയ്യുന്നൊരു മാം തന്നെ, ആ മാം ത്രൂവാണ് എനിക്കിപ്പോൾ ഒരു ജോബിന്റെ ലിങ്ക് തന്നെ കിട്ടിയത്. അപ്പം നല്ല സപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, അതായത് പ്രൊഫസറാണ് ആക്ച്വലി ഈ ഒരു ജോബിലേക്ക് ഉള്ള ഒരു ഒരു വേ പ്രൊഫസർ ആയിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അത്രയും ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ ടീച്ചേഴ്സ്. അപ്പം ഷിബിന് നാട്ടിലെവിടെയാണ്? നാട്ടിൽ കണ്ണൂർ. കണ്ണൂരാണ്. ഓക്കെ, അപ്പം കണ്ണൂരുകാർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നാട്ടിൽ നിന്ന് ഒരു കണ്ണൂരുകാരൻ ഇവിടെ വന്നിട്ടുള്ള അനുഭവങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഓൾമോസ്റ്റ് കേരള എല്ലാം അങ്ങനെ ആണെങ്കിൽ പോലും കണ്ണൂരുകാർ കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞ കോഴ്സ് മെക്കാനിക്കലി കഴിഞ്ഞ് ഈ തെർമോഡൈനാമിക്സ് ഇഷ്ടമുള്ള ഒരാൾക്ക് ഷിബൻ എങ്ങനെ റേറ്റ് ചെയ്യുന്നു? ലൈക്ക് അതൊരു ഒരു ഒരു ലൈക്ക് അതൊരു എടുക്കേണ്ട കോഴ്സ് തന്നെയാണോ, ലൈക്ക് ഒരു മസ്റ്റ് ഗോ എന്ന് പറയാൻ പറ്റുമോ, അതോ ചില ആൾക്കാർക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കോഴ്സാണോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു ഡിഫിക്കൽറ്റി ലെവൽ എങ്ങനെയാണ്? ഡിഫിക്കൽറ്റി ലെവൽ തീർച്ചയായിട്ടും ഇപ്പം തെർമോഡൈനാമിക്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിക്ക് ഇത് എന്തായാലും ഒരു അസെറ്റ് തന്നെയാണ് ഈ ഒരു കോഴ്സ് എന്ന് വെച്ചാൽ. ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഔട്ട്കംസും കാര്യങ്ങളും ഒരുപാട് ഗുണം ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പം ഒരു റിസർച്ച് ഫീൽഡിലോട്ട് പോകാനാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ വർക്കിലോട്ട് ഇരിയാനാണെങ്കിലും ശരി. ഓക്കെ, ഷിബിൻ ഇവിടെ പാർട്ട് ടൈം ജോബ്സ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നോ? ഞാൻ മുന്നേ ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനൊരു കഫേയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, അതെ. പേയ്മെന്റ് ഒക്കെ ലൈക്ക് കൊറോണ എല്ലായിടത്തും അങ്ങനെയാണല്ലോ, ആർക്കും ഇപ്പോഴും അങ്ങനെയാണല്ലോ തീർച്ചയായിട്ടും. പക്ഷെ സ്വീഡനിൽ വേക്കൻസീസ് ഇപ്പൊ പിന്നെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടില്ലേ? ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ തീസിസ് ഒക്കെ ആയിട്ട് ഇത്തിരി ബിസി ആയത് കാരണം ഞാനിപ്പം നോക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഞാൻ കൂടാണ്ട് എനിക്കൊരു വേറൊരു ജോബും കൂടി ഉണ്ട്, ഒരു NGO വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ, അതുപോലുള്ളത്. ഓക്കെ, ഓക്കെ. സോ താങ്ക് യു ഷിബിൻ, ഷിബിൻ്റെ ഈ ടൈമിന് നന്ദി. തീർച്ചയായിട്ടും ഷിബിൻ നമ്മളിവിടെ 2 വർഷം മുന്നേ നമ്മളുടെ കൂടെ സഞ്ചരിച്ച സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഷിബിൻ ഇപ്പോൾ ഈ 2 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു LTU എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി അല്ലേ? അത് യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, അവിടെ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തി ഷിബിൻ്റെ കരിയർ പിന്നെ ഡെവലപ്പ് ആവുന്നതിനകത്ത് നമുക്ക് സന്തോഷമുണ്ട്. അപ്പം അടുത്ത ഒരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. ബൈ.